അതിഗംഭീരമായിരിക്കുന്നു ഇവരുടെ നൃത്തം. അല്ലേ റാണി? ഞാനും കുഞ്ഞിലേ നന്നായി നൃത്തമൊക്കെ ചെയ്യുമായിരുന്നു. റാണി അന്ന് കുഞ്ഞായിരുന്നത് കൊണ്ടാണ് വെറുതെ വിട്ടത്. ഇപ്പോഴെങ്ങാനുമായിരുന്നെങ്കിൽ അമ്പ ഇത് കൊന്നേനെ. എന്റെ നൃത്തമല്ലേ കുഴപ്പമുള്ളൂ, ഞാനൊരു പാട്ട് പാടിയാലോ. മന്ത്രി, എത്രയും പെട്ടെന്ന് അയൽ രാജാവുമായി യുദ്ധം പ്രഖ്യാപിക്കൂ. എന്താ മഹാരാജൻ പെട്ടെന്നൊരു യുദ്ധം? റാണിയുടെ പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഭേദം അവരുടെ വെട്ടുകൊണ്ട് ചാവുന്നതാ. രാജൻ, മന്ത്രി 2 ദിവസം മുമ്പ് എവിടെയായിരുന്നു? കടുത്ത ചുമയായിരുന്നു രാജൻ, ഇപ്പോഴും ഒരു കുറവില്ല. കണ്ടോ, ഇതാ മന്ത്രി, ഈ ഒറ്റമൂലി കഴിച്ചാൽ മന്ത്രിയുടെ ചുമ മാറും. രാജൻ, അങ്ങ് മന്ത്രിക്ക് കൊടുത്തത് വയറിളകാനുള്ള മരുന്നല്ലേ? അതെ, ഈ വയറിളക്കത്തിനുള്ള മരുന്ന് കഴിച്ചവൻ ഒരിക്കലും ചുമയ്ക്കാൻ ധൈര്യപ്പെടില്ല. റാണി, മന്ത്രി പറയൂ, നമ്മുടെ മകളുടെ സ്വയംവരം നടത്താനുള്ള സമയമായോ? പറ്റിയ സമയമാണ് രാജൻ. ആരവിടെ കാഹളം മുഴങ്ങട്ടെ, രാജകുമാരിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. രാജൻ, രാജകുമാരിയുടെ സ്വയംവരത്തിന്റെ വിവരം അറിഞ്ഞ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് രാജകുമാരന്മാർ വന്നിട്ടുണ്ട്. ഓരോരുത്തരായി കടന്നു വരാൻ പറയൂ. പറ്റില്ല രാജൻ, ഈ സ്വയംവരത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണം. പറ്റിയ ഒരാൾ എന്റെ പക്കലുണ്ട്. ആരാണയാൾ? ഞാനാണയാൾ. കാളാണ കറുപ്പ്, വിഎസ് എന്നാൽ ചുവപ്പ്. ഇവിടെയൊന്നും കിട്ടിയില്ല, ഇവിടെയൊന്നും കിട്ടിയില്ല. കിട്ടിയതല്ലേ, എന്നിട്ടും ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെയൊന്നും കിട്ടിയില്ല. ഇതെന്താ മന്ത്രി, ഈ പുള്ളിക്കാരൻ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ, എന്ത് ചെയ്താലും ഒന്നും കിട്ടാറില്ല. എന്നാലിനി സ്വയംവരത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കാം. ഓരോരുത്തരെയായി കടത്തി വിടൂ. എതിരാളിയുടെ കള്ളപ്പയറ്റുകൾക്ക് കടിഞ്ഞാണിട്ട ധീരയോദ്ധാവ്, സൂര്യതാപത്തെ സോളാർ കൊണ്ട് തടഞ്ഞ് രാജ്യത്തെ ഹരിതവിപ്ലവം നടപ്പിലാക്കിയ രാജകേസരി, പുതുപ്പള്ളി സിംഹം, വീരകേരള തൊമ്മൻ ചാണ്ടി രാജൻ ഇതാ എഴുന്നള്ളുന്നേ. ഴിഞ്ഞവരെ ആരും സിംഹമെന്ന് വിളിക്കാറില്ല. ആരവിടെ? അടുത്ത ആളെ വിളിക്കും. പ്രജകളുടെ മനസ്സിൽ മഞ്ഞക്കുളിർ കോരി നിറയ്ക്കുന്ന മഞ്ഞപ്പടയുടെ രാജാവ് ഇതാ എഴുന്നള്ളുന്നേ. നമ്മുടെ എൻട്രി മ്യൂസിക് ഇടാൻ നമ്മൾ മാത്രമേ ഉള്ളപ്പാ. ഇപ്പോൾ ഇയാളുടെ അവസ്ഥ ഇതാ, ഇയാളുടെ കൂടെ ഇയാൾ മാത്രമേ ഉള്ളൂ, സ്വന്തം മകൻ പോലുമില്ല. എന്താ അച്ചു മാമ, ഞാൻ നന്നാവാത്തെ? ഇത് തന്നെയാ ജനങ്ങളും ചോദിക്കുന്നത്, താൻ എന്താ നന്നാവാത്തതെന്ന്. ആരവിടെ? അടുത്ത ആളെ വിളിക്കൂ. മൂന്നാർ ദേശം വാഴും മണിമുത്ത്, ചെറുപ്പകാലത്തിൽ തന്നെ ആയോധന കലകൾ സ്വായത്തമാക്കിയ അഭ്യാസി, പുണർദം തിരുനാൾ എം ബെൽ രാജാവ് ഇതാ എഴുന്നള്ളുന്നേ. ഈ രാജ്യത്തെ രാജകുമാരിയെ സ്വയംവരം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ആള് ഞാനാണ്. അതെന്താ തനിക്ക് ഇത്ര ഉറപ്പ്? എന്റെ സൗന്ദര്യം തന്നെ അതിന് തെളിവല്ലേ. ഈ രാജകുമാരിയെ സ്വയംവരം ചെയ്യാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ആള് എന്റെ മോനാണപ്പ. അത് ഞാനും രാജകുമാരെ കൂടെ ചേർന്ന് സംസാരിച്ച് പിണങ്ങാറായി ദേശം വാഴും ഇരട്ടച്ചങ്കൻ, ഊരിപ്പിടിച്ച പടവാളുകൾക്ക് മുൻപിലൂടെ സ്ലിപ്പർ ചെരിപ്പിട്ട് നടന്നുപോയ ധീരൻ, അറക്കൽ പിണങ്ങാറായി മഹാരാജാവ് ഇതാ എഴുന്നള്ളുന്നേ. ചെറുപടയുടെ
ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി തന്നെ വരും. ഇയാളുടെ രാജ്യം ഞാനാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കിയേനെ. താങ്കള് ഫിഡൽ കാസ്ട്രോയാണോ അതോ വിഡൽ കാസ്ട്രോയാണോ?